ഹലോ, ശാല വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചേന പൊരിച്ചതാണ്. ചേന പൊരിച്ചതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. മിക്ക എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ചേന പൊരിച്ചത്. ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അധികം ആളുകളും. നല്ല ടേസ്റ്റോട് കൂടി അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്, 4 ചെറിയ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് ആവശ്യാനുസരണം കൂട്ടോ കുറക്കോ ചെയ്യാം. കഴിയുന്നതും കനം കുറഞ്ഞ് അരിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചേന ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞു വെക്കുന്നതാണ് നല്ലത്. ചേന വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാക്കൊക്കെ ചൊറിയുന്ന പോലെ തോന്നും, അപ്പോൾ അതില്ലാതിരിക്കാനാണ്. നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ കൂട്ടാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാലേൻ്റെ പൗഡർ 1/4 ടേബിൾ സ്പൂൺ കൂടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ്. ഉപ്പ് ഞാനിവിടെ 1/4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം. 1/4 ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച് ചേന ചേർത്ത് കൊടുക്കാം. ചേന കട്ട് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്കൊക്കെ കൈ ചൊറിച്ചിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾ ചേന കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഈ ഒരു മസാല നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചേന ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. 1/2 മണിക്കൂർ നേരമെങ്കിലും നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മസാലകളെല്ലാം ചേനയിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിനുശേഷം നമുക്ക് ഒരു പാന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ ചേന ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അടച്ചു വെച്ച് വേവിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ ചേന ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.